ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയില് നിങ്ങൾക്ക് താഴെ കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് 4000 സബ്സ്ക്രൈബേഴ്സ് തന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് എന്റെ 0 മുതൽ 4000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബിന്റെ ജീവിതത്തിൽ ഞാൻ കാണിച്ചിട്ടുള്ള കുറെ മണ്ടത്തരങ്ങളും അതേപോലെ തന്നെ കുറെ ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് എനിക്കത്, കാരണം പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആകാൻ ചാൻസ് ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും, ഇപ്പൊ 4000 സബ്സ്ക്രൈബേഴ്സ് ആയി, 1000 സബ്സ്ക്രൈബേഴ്സ് തന്നെയായി. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഒരു യൂട്യൂബിന് മോണിറ്റൈസേഷൻ കിട്ടാനുള്ള ഒരു പോളിസി എന്ന് പറയുന്നത് 4000 മണിക്കൂർ വാച്ച് ടൈം അതേപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ആണ്. എനിക്കിത് കംപ്ലീറ്റ് ആയിട്ട് കുറെ കാലമായി, പക്ഷേ എന്റെ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടിയിട്ടില്ല. എന്റെ ചാനലിൽ മോണിറ്റൈസേഷൻ ഡിസേബിൾ എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കുറെ മെസ്സേജ് യൂട്യൂബിന് അയച്ചു നോക്കി, അയച്ചു കൊടുത്തു നോക്കിയിട്ടൊന്നും ഒന്നും റിപ്ലൈ ഒന്നുമില്ല. ഒരു ദിവസം ഇങ്ങനെ വന്നു, നിങ്ങളുടെ ചാനലിലെ മോണിറ്റൈസേഷൻ ഡിസേബിൾ. ഞാൻ യൂട്യൂബേഴ്സ് മോണിറ്റൈസേഷൻ ആപ്പ് എടുത്ത് നോക്കിയപ്പോൾ മോണിറ്റൈസേഷൻ ഡിസേബിൾ എന്ന് കിടക്കുകയാണ്. എന്താണ് കാരണം എന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇതൊരു 142 വീഡിയോസ് ആണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു വീഡിയോസിനുള്ളിൽ ഞാൻ കോപ്പിറൈറ്റ് ഉള്ള ഒരു വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തില്ല. പക്ഷേ ഒരു വീഡിയോക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനൊരു ഇൻസ്റ്റാഗ്രാമിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഇട്ടു. ആ ഒരു വീഡിയോയിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ, അതിന്റെ താഴെ കുറെ സ്പാം കമന്റ്സ് വന്നു. ഞാൻ ആ കമന്റ്സ് ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല. അവസാനം ഈ കമന്റ്സ് എല്ലാം കൂടെ സ്പാം എല്ലാം കയറി ആ വീഡിയോക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നിട്ട് ആ ഒരു വീഡിയോ റിമൂവ് ആക്കി. അങ്ങനെ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു. ഈ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കാരണമാണ് എൻ്റെ ഒരു മോണിറ്റൈസേഷൻ്റെ ആ ഡിസേബിൾ ആയി കിടക്കുന്നത്. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്കിന് ശേഷം, കോപ്പിറൈറ്റ് സ്ട്രൈക്കിന്റെ അവർക്ക് ഒരു 3 മാസം കാലാവധിയുണ്ട്, അത് കഴിയുമ്പോഴത്തേക്ക് മോണിറ്റൈസേഷൻ റീനേബിൾ ആയി കൊടുക്കുന്നതാണ്. പക്ഷേ എന്തോ എൻ്റെ ചാനലിൽ അത് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നീട് ഞാൻ ഏകദേശം ഒന്നും ഒരു വർഷത്തിൽ കൂടുതൽ 2017 സെപ്റ്റംബറിലാണ് തോന്നുന്നു ആദ്യത്തെ വീഡിയോ ഇടുന്നത്. ഞാൻ ആദ്യം തുടങ്ങിയത് ഒരു യൂട്യൂബിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ പൈസ കിട്ടുന്നുള്ളൊരു സംഭവം കൊണ്ടാണ് യൂട്യൂബിലേക്ക് വന്നത്. അപ്പം ആദ്യം ഞാൻ ചെയ്തൊരു ഇംഗ്ലീഷ് യൂട്യൂബ് ചാനൽ തുടങ്ങി. അന്ന് പറഞ്ഞാൽ 10000 സബ്സ്ക്രൈബേഴ്സ് മതി, പക്ഷേ 10000 വ്യൂസ് മതി മോണിറ്റൈസേഷൻ എബിളാ. എൻ്റെ ആ ഒരു ചാനലിൽ മോണിറ്റൈസേഷൻ എബിളാ. ഞാൻ അതിനകത്ത് ഏകദേശം 42 വീഡിയോസ് ആണ് കിട്ടുന്നത്. ആ ഒരു ചാനൽ എനിക്ക് ഇടയ്ക്ക് ഡിലീറ്റ് ചെയ്തു. അപ്പം ആ ഒരു ചാനലിൽ മോണിറ്റൈസേഷൻ ഇനേബിൾ ആയ ശേഷം അതിന് അത്യാവശ്യം ഏണിങ്സ് ഒക്കെ വന്നു തുടങ്ങിയിരുന്നു. വന്നു തുടങ്ങിയ ശേഷം ഞാൻ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, പക്ഷേ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നു. ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നതെല്ലാം ഇങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ ഒരു മലയാളം ചാനലിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു മൊബൈൽ ഫോൺ മേടിച്ചു, ആ ഒരു മൊബൈലിൽ ഒരു അൺബോക്സിംഗ് വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ടു. സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു, 2017 ഞാൻ ആ വീഡിയോ ഇട്ടാൻ തോന്നുന്നു. അപ്പം ആ വീഡിയോ ഇട്ടപ്പം ഒരു 2 മാസം കഴിഞ്ഞ് ഞാൻ ആ വീഡിയോ നോക്കുമ്പോൾ അതിൽ 300 വ്യൂസ് ഉണ്ട്. അപ്പം എനിക്ക് ചെറിയൊരു സ്തംഭമായി, മലയാളത്തിന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോസിന് അതിൽ വ്യൂസ് കിട്ടുന്നുള്ളത്. അതിനുശേഷം ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടു, സബ്സ്ക്രൈബേഴ്സ് ഒന്നും വരുന്നില്ലായിരുന്നു. ഏകദേശം 50 വീഡിയോസ് ഇട്ടു, 50 വീഡിയോസ് ഇട്ടപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കണ്ട് ഏകദേശം 212 240 സംതിങ് 250 അടുത്തായിരുന്നു സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 50 വീഡിയോസ് ഇട്ടപ്പോഴും. അപ്പോഴത്തേക്ക് ബോറടിച്ച് അല്ല ഇതായി, ബോറടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് ഇടുന്നുണ്ട്, നമ്മുടെ വീഡിയോസ് ഇടുന്നുണ്ട്, വ്യൂസ് വരുന്നില്ല, സബ്സ്ക്രൈബേഷൻ ഇല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് നിർത്തും. ഒരു 2-3 മാസത്തോളം വീഡിയോസ് ഇട്ടില്ല. പിന്നെ ഒരു ദിവസം പിന്നെയും ഒരു ഇത് കയറി, പിന്നെയും വീഡിയോസ് ഇട്ടു. പിന്നെ വീഡിയോസ് ഇട്ട് ഒരു 10-15 ദിവസം 20 ദിവസത്തോളം അടുപ്പിച്ച് വീഡിയോസ് ഇട്ടു, എല്ലാ ദിവസവും വീഡിയോസ് ഇട്ടു. ആ ഒരു ടൈമിൽ എൻ്റെ ഒരു വീഡിയോ കയറി വൈറലായി. വൈറലായി എന്ന് വെച്ചാൽ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു എൻ്റെ ഡിലീറ്റ് ചെയ്ത വീഡിയോ ആണ്. അതിന് ഏകദേശം 36000 വ്യൂ ഉള്ള സമയത്ത് അതിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നത്. അപ്പൊ ആ ഒരു വീഡിയോ നല്ലതോളം റീച്ചിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അതിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു, അത് റിമൂവ് ആക്കി. അത് കാരണം എനിക്ക് ഒരു 1000 സബ്സ്ക്രൈബേഴ്സിന് അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ വീഡിയോസ് ഇടുന്നത് വളരെ വളരെ ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോഴേക്കാണ് വീഡിയോസ് ഇടുന്നത്. കാരണം അന്നത്തെ കാര്യം സമയം കിട്ടാറില്ല വീഡിയോസ് ഇടാൻ, ഈ പഠിക്കുന്നതിന്റെ കൂട്ടത്തിലാണ് വീഡിയോസ് ഇരുന്നത്. അപ്പം പിന്നെ ഞാൻ ഹോസ്റ്റലായിരുന്നു, ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവരും പുറത്തു പോകുന്ന സമയത്തൊക്കെ ഫ്രീ ആയിട്ടുള്ള സമയത്തൊക്കെ മാത്രമേ വീഡിയോസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വീഡിയോസ് ഇടാൻ ഭയങ്കര വന്നിട്ടാണ്. പിന്നെ വീട്ടിൽ പോകുന്ന സമയത്താണ് ഡെയിലി വീഡിയോസ് ഇടുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോസ് ഇപ്പൊ എനിക്ക് 4000 സബ്സ്ക്രൈബ്, ഞാൻ ഇപ്പോഴും ഈ വീഡിയോ ഇടുന്ന തന്നെ ഒരു 10-20 ദിവസം ഗ്യാപ്പിലാണ് ആണെന്ന് തോന്നുന്നു. 10-15 ദിവസത്തോളം ഞാൻ ഗ്യാപ്പിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പം പുതിയതായിട്ട് യൂട്യൂബ് വരുന്നത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നടന്നു. ഒരു കാരണം വെച്ചാലും കോപ്പിറൈറ്റ് സ്ട്രൈക്കുള്ള ഒരു വീഡിയോ നിങ്ങൾ ഇടാതിരിക്കുക. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റുള്ള വീഡിയോസിൽ നിന്നും കോപ്പി അടിച്ചുകൊണ്ട് ഒരു സാധനവും നിങ്ങളുടെ വീഡിയോസിൽ ഇടാതിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ തമ്പ്നെയിൽ എടുക്കുമ്പോഴും ഇപ്പൊ ശ്രദ്ധിക്കുക. ഇപ്പം പുതിയൊരു യൂട്യൂബിന്റെ അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ യൂസ് ചെയ്യുന്ന ഫോട്ടോസ് തമ്മിലായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പുതിയൊരു അപ്ഡേറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ പിക്സബേ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഇമേജസ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ തന്നെ ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോ കോപ്പിറൈറ്റ് ഇല്ലാത്ത ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ഫോട്ടോസ് തമ്മിലായി യൂസ് ചെയ്യുക. അതേപോലെ തന്നെ മ്യൂസിക്, യൂട്യൂബിന്റെ മ്യൂസിക് തന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ ആഡ് ചെയ്യുക. അത് അത് തന്നെ, അല്ലെങ്കിൽ മ്യൂസിക് യൂസ് ചെയ്യുകയാണെങ്കിൽ നോ കോപ്പിറൈറ്റ് മ്യൂസിക്സ് ഒക്കെ നമുക്ക് യൂട്യൂബിൽ കിട്ടും. അതിന്റെ അതിന്റെ ക്രെഡിറ്റ്സ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ മറക്കാതിരിക്കുക. പിന്നീട് പറയാനുള്ളത് വെച്ചാൽ, യൂട്യൂബിൽ നിങ്ങൾക്ക് വളരെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് നല്ല വീഡിയോ, നല്ല കണ്ടന്റ് ഉള്ള വീഡിയോസ് ഡെയിലി ഒരേ ടൈമിൽ
അതായത് ഇപ്പൊ നിങ്ങൾ ഇന്നൊരു വീഡിയോ 8 മണിക്ക് ഇടുകയാണ്, നാളെ ആ വീഡിയോ 8 മണിക്ക് തന്നെ ഇടുക. ഡെയിലി വീഡിയോസ് ഇടുക. ഡെയിലി വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വർഷം ഒന്നും വേണ്ട യൂട്യൂബിൽ. ലക്ഷ്യമാണ് ഒരു വർഷത്തിൽ പെട്ടെന്ന് നിങ്ങൾക്ക് നല്ല വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരാൻ സാധിക്കും. കാരണം യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്യും നിങ്ങളുടെ വീഡിയോസ്. ഡെയിലി നിങ്ങളുടെ യൂട്യൂബിൽ വരുന്നുണ്ട്. യൂട്യൂബിലേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്ന് യൂട്യൂബിൽ വന്നുകഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ നിങ്ങളുടെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്തിരിക്കും. അതാണ് യൂട്യൂബിൽ സക്സസ് ആവുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത്. പിന്നീട് പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ല കണ്ടന്റ് നോക്കി സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഒരു ചാനലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് ടെക് ആണെങ്കിൽ നിങ്ങൾ ടെക് മാത്രം ഇടുക. ഇപ്പൊ പലരും ടെക്കിൽ നിന്ന് മാറി പല ഐറ്റംസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവരും വളരെ, ഈ 4000 പേർക്കും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്തോ ഇതിലൊരു 50-60 വീഡിയോസ് ഇട്ട സമയത്തോ ഞാൻ വിചാരിച്ചില്ല 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകത്തില്ല, ഈ സാധനം നിർത്തണമായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ്. ഇപ്പോഴും എനിക്ക് പൈസ ഒന്നും കിട്ടുന്നില്ല അതിനകത്ത് നിന്ന്. പൈസ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയില്ലായിരുന്നു അതിൽ. കാരണം മോണിറ്റൈസേഷൻ ഡിസേബിൾഡ് എന്നാണ് കിടക്കുന്നത്. അതെങ്ങനെയാണോ മാറ്റേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് ആർക്കും അറിയത്തില്ല. ഞാൻ കുറേ റിക്വസ്റ്റ് കുറേ ആൾക്കാർക്ക് മെസ്സേജ് അയച്ചു കൊടുക്കുകയും ആർക്കും ഒന്നും അറിയില്ല. യൂട്യൂബിനൊരു 10-20 മെയിൽ അയച്ചു, ഒരു കാര്യമില്ല. അപ്പം അതെനിക്കറിയത്തില്ല. ഇപ്പം എന്തായാലും 4 സബ്സ്ക്രൈബ് എനിക്ക് വീണ്ടും ഒരു ഇത് വന്നിട്ടുണ്ട് വീഡിയോ ചെയ്യണം എന്നുള്ളതിനെ പറ്റി. അപ്പം ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്തതൊക്കെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് നാളെ തൊട്ട് നല്ല ടെക്നോളജി വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും.